ശ്രീലങ്കയിൽ നിക്ഷേപം നടത്താൻ കിറ്റെക്സിന് ക്ഷണം ലഭിച്ചിരിക്കുകയാണിപ്പോൾ. ഔദ്യോഗിക ക്ഷണം ലഭിക്കും മുൻപേ തന്നെ 2012 ശ്രീലങ്കയിലേക്ക് പോകാനൊരുങ്ങിയ ഒരു ചരിത്രമുണ്ട് കിറ്റെക്സിന്. കിറ്റെക്സിന്റെ മലിനീകരണത്തിനെതിരായ സർക്കാർ റിപ്പോർട്ടുകളും ജനകീയ പ്രതിഷേധങ്ങളും തിരിച്ചടിയാകുമെന്ന് ഭയന്നായിരുന്നു അന്നത്തെ പ്രഖ്യാപനം. കിറ്റെക്സ് ഗാർമെന്റ്സുമായി ബന്ധപ്പെട്ട് 2008 മുതൽ ജനകീയ പ്രക്ഷോഭം കനത്തതോടെ സർക്കാർ തലത്തിലുള്ള ഇടപെടൽ അനിവാര്യമായി വന്നു. 2010-12 പലവിധ പരിശോധനകളാണ് കിറ്റെക്സ് ഗാർമെന്റ്സുമായി ബന്ധപ്പെട്ട് നടന്നത്. കൂടുതൽ ബ്ലീച്ചിംഗ് ആന്റ് ഡൈയിംഗ് യൂണിറ്റ് ആരംഭിക്കാനുള്ള ശ്രമങ്ങൾക്ക് അന്നത്തെ കിഴക്കമ്പലം യുഡിഫ് പഞ്ചായത്ത് ഭരണസമിതിയും തടയിട്ടിരുന്നു. വിഷയത്തിൽ ഹൈക്കോടതി ഇടപെടലുമുണ്ടായി. ഈയൊരു സാഹചര്യത്തിലാണ് 2012 കേരളം നിക്ഷേപ സൌഹൃദമല്ലെന്ന ന്യായം പറഞ്ഞ കിറ്റെക്സ് എംഡി സാബുവും ജേക്കബ് ശ്രീലങ്കയിലേക്ക് വിമാനം കയറാനൊരുങ്ങിയത്. 2012 ആറാം മാസം പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ചീഫ് എൻവയറൺമെന്റ് എഞ്ചിനീയർ അതിൽ നിന്ന് സാമ്പിൾ എടുത്ത് പരിശോധിച്ച് അതിലെ കിറ്റെക്സ് ഗാർമെന്റ്സ് കമ്പനിയിൽ നിന്ന് ഡൈയിംഗ് ആൻഡ് ബ്ലീച്ചിങ്ങിന് ഉപയോഗിക്കുന്ന മാരകമായ മാലിന്യം ഉണ്ടെന്ന് കണ്ടെത്തി. പഞ്ചായത്തിന് റിപ്പോർട്ട് തന്നു, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് റിപ്പോർട്ട് കൊടുത്തു, കമ്പനിക്ക് റിപ്പോർട്ട് കൊടുത്തു. ഇങ്ങനെ എല്ലാവരും അവിടെ പോയി കണ്ടുപിടിച്ച് മാലിന്യമുണ്ടെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് കമ്മിറ്റി അജണ്ട വെച്ച് യോഗം കൂടി ഈ കമ്പനിയുടെ ഡൈയിംഗ് ആൻഡ് ബ്ലീച്ചിങ് പ്ലാന്റ് 240 പേര് തൊഴിലെടുക്കുന്ന ഈ സ്ഥാപനത്തിന് ഈ പ്രോസസിംഗ് യൂണിറ്റിന് സ്റ്റോപ്പ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. വൈകുന്നേരമായപ്പോഴേക്കും മുതലാളിയുടെ പ്രഖ്യാപനം വന്നു, എന്റെ കമ്പനി ഞാൻ ശ്രീലങ്കയിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പൊ ഇതറിഞ്ഞ വ്യവസായ മന്ത്രിയോട് പത്രക്കാരി ചാനലുകാരൻ പ്രതികരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അവന്റെ കമ്പനി എങ്ങോട്ട് കൊണ്ടുപോകണെങ്കിൽ എനിക്ക് തന്നെ ഇവിടെ യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഈ പൊല്യൂഷൻ കൺട്രോളിന്റെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് ഇവരുടെ പ്രോസസിംഗ് യൂണിറ്റിൽ 13.5 ലക്ഷം ലിറ്റർ വെള്ളം ഇവർക്ക് ഒരു ദിവസം വേണം. ആ വെള്ളം ഈ കിഴക്കമ്പലത്തിന്റെ മണ്ണിൽ നിന്നാണ് ഊറ്റിയെടുക്കുന്നത്. അപ്പൊ ഇവരുടെ കമ്പനിയിൽ മാലിന്യം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത്? അത് മാത്രമല്ല, കമ്പനിയിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കാൻ നിയമം അനുശാസിക്കുന്നുമില്ല. അത് നിയമവിരുദ്ധമാണ്, പഞ്ചായത്ത് രാജ് ചട്ടങ്ങൾക്ക് വിരുദ്ധവുമാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പിന്നെ എന്തിനാ ഒഴുക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ മന്ത്രി പെട്ടെന്ന് ഈ സാബു എം ജേക്കബിനോട് ചോദിച്ചു അത് ശരിയല്ലെന്ന് ചോദിച്ചു. നിങ്ങളുടെ ഇതിൽ മാലിന്യം ഇല്ലെങ്കിൽ ആ വെള്ളം നിങ്ങൾക്ക് രണ്ടാമത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് ചോദിച്ച സമയത്ത് സാക്ഷാൽ സാബു എം ജേക്കബിന്റെ വായിൽ നിന്ന് വന്ന വാക്കിതാണ്, അത് ഹൈലി പൊല്യൂട്ടഡ് ആണ്, അത് ഒരു അശരീരി പോലെ ദൈവം സാബുവിനെ കൊണ്ട് പറയിപ്പിച്ചതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പ ഞാൻ മന്ത്രിയോടും കളക്ടറോടും ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടില്ലെന്ന് ചോദിച്ചു. മാലിന്യം ഉണ്ടെന്ന് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ചാടിയിരിക്കുന്നു. ജനരോഷവും നിയമക്കുരുക്കുമറികടക്കാൻ കിറ്റെക്സ് നടത്തിയ സമ്മർദ്ദതന്ത്രം വിലപ്പോയില്ല. പിന്നെ ഈ കടമ്പ കടക്കാനുള്ള വഴികളാണ് കിറ്റെക്സ് തേടിയത്. CSR ഫണ്ട് വിനിയോഗിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി മുന്നിൽ നിന്നു. ഇതിനായി 2020 രൂപീകരിച്ചു. 2020 എന്നത് രാഷ്ട്രീയത്തിനൊരു ബദൽ എന്ന ബോധം ജനങ്ങളിലുണ്ടാക്കി. 2015 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 2020 ലേബലിൽ മത്സരിച്ച് കിഴക്കമ്പലം കൈപ്പിടിയിലാക്കി. തുടർന്ന് അങ്ങോട്ട് 2020 പഞ്ചായത്ത് ഭരണവും കിറ്റെക്സിനൊരു കവചമായി തീരുകയായിരുന്നു. മോസ്നാസു, മീഡിയ വൺ, കൊച്ചി.